ഹായ് മക്കളെ, 2023 ഒക്കെ ആയില്ലേ. ഇത് സത്യം പറഞ്ഞാൽ ഒരു ന്യൂ ഇയർ മോട്ടിവേഷൻ ആണ്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടോ, സാറേ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, സാർ ഇപ്പോഴാണ് ഇത് കൊണ്ട് വരുന്നതെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ January 1 നിങ്ങൾ എന്തായിരിക്കും, വെൽ മോട്ടിവേറ്റഡ് ആയിരിക്കും, വലിയ വലിയ തീരുമാനങ്ങൾ എടുത്ത സമയമായിരിക്കും അല്ലേ. ഏതോ ഒരു സിനിമയിൽ രണ്ടുകളുടെ ഒരു നാട്ടിലിടവേളയിലാണെന്ന് തോന്നുന്നുണ്ട്. നിവിൻ പോളിയുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ട് ബ്രഷ് കണ്ണൊന്നും ചെയ്യാണ്ട് ബ്രഷൊക്കെ തുറന്ന് ബ്രഷ് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ യെസ് ഐക്യാ എന്നൊക്കെ പറഞ്ഞു. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുണ്ടാവാം. പക്ഷേ എല്ലാവരുടെയും എല്ലാ വർഷത്തെ ന്യൂ ഇയറൊക്കെ പോലെ തന്നെ അതിൻ്റെ ആ ഒരു തീയൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ കെട്ടടങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സോ അതാണ് കുറച്ച് ലേറ്റ് ആയത്. യെസ്, എടാ ഞാനൊരു കാര്യം പറഞ്ഞട്ടെ. അതായത് ഈ 2022 വരെയുള്ള, അല്ലെ 2022 ക്രിസ്മസ് എക്സാം വരെയുള്ള നിങ്ങളുടെ സമയം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ അടുത്തൊരു 10 വർഷത്തിന് ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മാറ്റം വരുത്തിയ വർഷമായി മാറണം 2023 എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒരുപാട് കുട്ടികൾക്ക് എന്തുണ്ടാവും, ക്രിസ്മസ് എക്സാമിന് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ കുറേ കുട്ടികൾ നമ്മളോടൊക്കെ മെസ്സേജൊക്കെ അയക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞാൽ അവർക്കൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് സാറേ, പക്ഷേ എപ്പോഴും അവരുടെ മാർക്ക് നോക്കുമ്പോൾ എന്താണ്, ഒരു A+ എത്തിക്കുക എന്നുള്ള, എന്താ പറയുക, 40-ൽ 35-ൽ 36 അല്ലെങ്കിൽ പിന്നെ 80-ൽ 70-ൽ 72 എന്നുള്ള ആ ഒരു മാർക്കിൻ്റെ മുകളിലേക്ക് അവർ എത്താത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ആരാവും, എവിടെ എത്തണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ പൊസിഷനിലേക്ക് നിങ്ങൾ എത്താനുള്ള ഏറ്റവും വലിയ, എന്താ പറയുക, ഏറ്റവും കിടിലനായിട്ടുള്ള ടേണിംഗ് പോയിൻ്റായി മാറേണ്ടത് ഈ വർഷം ആവണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. 10-ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്ര A+ ഉണ്ട് എന്നുള്ളതിന് 2 ഉപകാരങ്ങളേ ഉള്ളൂ. ഒന്ന്, ആ റിസൾട്ട് വന്നെന്ന് നാട്ടുകാരോട് മൊത്തം പറയും, എനിക്ക് ഫുൾ A+ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് 9 A+ ഒരു A ആണെന്നൊക്കെ പറയാനുള്ളതാണ് ഒന്നാമത്തെ ഉപകാരം. ഞാൻ 2-ാമത്തെ ഉപകാരം എന്ന് പറയുന്നത് നിങ്ങളുടെ +1 അഡ്മിഷനാണ്. +1 അഡ്മിഷനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ A+ കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കി, ഇത്രയും കാലത്തെ എൻ്റെ ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെട്ടതിൽ നിന്നും ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10-ാം ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളെന്ന ഒരു വ്യക്തിയെ തീരുമാനിക്കാൻ, അല്ലെ, നിങ്ങൾ ഭാവിയിൽ ആരാവണമെന്ന് തീരുമാനിക്കാൻ കൂടെയുള്ള ഒരു കാര്യമാണെന്നാണ്. അതായത് സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കുട്ടികളാണ്, ഞാനടക്കം നിങ്ങളെ മക്കളെ എന്നൊക്കെയാണ് വിളിക്കുക. കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾ യുവാക്കളാവും, യുവതികളാവും, വലിയ വലിയ, എന്താ പറയുക, ഒരുപാട് ലൈഫിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ശരിക്കും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 10-ാം ക്ലാസ്സിൽ ഇപ്പോൾ എനിക്ക് ഞാനൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമല്ല ശരിക്കും 10-ാം ക്ലാസ്സിലെ എക്സാം. അതിനൊക്കെ എന്തിനാ ഇത്രയും ടെൻഷൻ അടിച്ചതെന്നൊക്കെ നമുക്ക് ആലോചിച്ച് പോകും. പക്ഷേ ലൈഫിലെ പല പല പ്രതിസന്ധികളെ, ചലഞ്ചുകളെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ 10-ാം ക്ലാസ്സിലെ എക്സാം നമ്മളെ എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ച് തന്നെയായിരിക്കും കേട്ടോ. എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് നിങ്ങൾ നിങ്ങളെ ചുറ്റുപാടുള്ള ഒരുപാട് ആൾക്കാരെ കുറിച്ച്, അവരെക്കുറിച്ച് നിങ്ങളൊന്ന് കണ്ണടച്ച് വേണം വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ പാരൻസിനെ കുറിച്ച്, നിങ്ങളുടെ ചേട്ടന്മാരെ കുറിച്ച്, ചേച്ചിമാരെ കുറിച്ച്, അയൽക്കാരെ കുറിച്ച്, അപ്പുറത്തെ വീട്ടിലെ കസിൻ ചേട്ടനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അതിൽ കുറേ ആൾക്കാരെന്നുണ്ടാവും ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങളിലെത്തിയ ആൾക്കാരുണ്ടാവും, കുറേ ആൾക്കാരൊന്നും എവിടെ എത്താത്ത ആൾക്കാരുണ്ടാവും അല്ലേ. ഭൂരിഭാഗവും ഈ 2-ാമത്തെ പറയുന്ന കൂട്ടത്തിലാണ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, അല്ലെ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് അവരെപ്പോലെ ആയാൽ മതിയോ, അല്ലെങ്കിൽ ഒരു അതിനേക്കാൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഉയരങ്ങളിലേക്ക്, അതായത് നിങ്ങളുടെ ആ ഒരു സ്വപ്നം 10-30 വയസ്സാകുമ്പോൾ നിങ്ങൾ എവിടെ കാണുമെന്നുള്ള സ്വപ്നം വേണേൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് വെച്ചോ. കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഞാൻ അവിടെ എത്തി സാറേ എന്ന് പറഞ്ഞിട്ട് 10 വർഷത്തിന് ശേഷം അന്ന് ഈ ചാനലും ഞങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, നിങ്ങൾക്ക് അതിൻ്റെ താഴെയൊക്കെ കമൻ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ത്രില്ലായിരിക്കും, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെച്ചോ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത് വെച്ച് നോക്കുമ്പോൾ ഈ 10-ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ എത്തുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് തന്നെയാണ് എന്ത് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അതായത് എല്ലാവർക്കും ഇപ്പോൾ നിങ്ങളെ ചുറ്റുള്ള ഈ പറഞ്ഞ നിങ്ങളിപ്പോൾ ആലോചിച്ച ആൾക്കാരൊക്കെ അന്ന് 10-ാം ക്ലാസ് എഴുതിയിരുന്നു, ആ സമയത്തൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഒന്നും ആവാതായിപ്പോയ ആൾക്കാരാണ് കൂടുതലും നമ്മളുടെ ചുറ്റുമുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മളെ നാട്ടിലും ഇനിയും എന്താണ് വലിയ വിപ്ലവകരമായ, എന്താ, ഗൾഫ് രാജ്യങ്ങൾ ഓയിൽ കണ്ടെത്തിയത് പോലെ എന്നുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊന്നും അടുത്ത 5-ോ 10-ോ വർഷങ്ങൾക്കോ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പം എന്തൊക്കെയാണോ, ആരൊക്കെയാണോ, എന്തൊക്കെ ജോലികളൊക്കെയാണോ ഉള്ളത്, ആ ജോലികളൊക്കെ എന്തായിരിക്കും ഭാവിയിൽ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളും നിങ്ങളും ചെയ്യും. ഓട്ടോക്കാരുണ്ടാവും, കൂലിപ്പണിക്കാരുണ്ടാവും, മീൻ കച്ചവടക്കാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാവും, ശാസ്ത്രജ്ഞന്മാരുണ്ടാവും, വലിയ വലിയ ബിസിനസ്സുകാരുണ്ടാവും.
സോ നിങ്ങളിതിൽ എവിടെ എത്തണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം നമുക്ക് കീഴടക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ നമ്മൾ അവിടെ എത്തുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇനി ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, 10-ാം ക്ലാസ്സിലെ നിങ്ങളുടെ റിസൾട്ട് കിട്ടാനുള്ളത്, റിസൾട്ടിൽ നിങ്ങൾക്ക് എത്ര A+ ഉണ്ടെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഈ ജൂണ് മുതൽ തുടങ്ങിയിട്ട് ക്രിസ്മസ് എക്സാം വരെ കഴിഞ്ഞ ആ കാലഘട്ടം നിങ്ങൾ എങ്ങനെ ജീവിച്ചു അല്ലെ എങ്ങനെ പഠിച്ചു എന്നതല്ല. ജനുവരി മുതൽ നിങ്ങളുടെ എക്സാം കഴിഞ്ഞ മാർച്ച് അവസാനം വരെയുള്ള ടൈം നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഈ 3 മാസം മാത്രം മതി നിങ്ങൾക്ക് 10-ാം ക്ലാസ് ഫുൾ ഒന്നും പഠിക്കാത്ത കുട്ടിക്കും ഫുൾ A+ലേക്ക് എത്താം. അപ്പോൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി, അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി, ഒരു വാശിയോടുകൂടി, ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പുഷ്പം പോലെ എന്താണ് നിങ്ങൾക്ക് 10-ാം ക്ലാസ് തീർക്കാൻ പറ്റും. ആൻഡ് അന്ന് അതൊരു തുടക്കമായിരിക്കും, പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് 10-ാം ക്ലാസ് ആയിരുന്നില്ല, പ്ലസ് ഉണ്ടായിരുന്നു. പക്ഷേ അതത്ര എളുപ്പമൊന്നുമല്ല, പക്ഷേ 10-ാം ക്ലാസ് എളുപ്പമാണ്. 10-ാം ക്ലാസ് നല്ല മാർക്കൊക്കെ നിങ്ങൾക്ക് +1-ലും +2-ലും നല്ല മാർക്ക് കിട്ടും. എൻട്രൻസ് ഒക്കെ നോക്കുന്നത് നിങ്ങൾ ചാടിക്കടക്കും. അത് വലിയ വലിയ എക്സാമുകൾ, PSC എക്സാമിൻ്റെ മുകളിൽ നിങ്ങൾക്കറിയില്ല നിങ്ങളെ ഫ്രണ്ട്സിലെ നിങ്ങളെ ചുറ്റുപാട് എത്ര ആൾക്കാർ എത്ര കാലമായില്ലേ PSC എക്സാം ഒക്കെ എഴുതുന്നത്. അവർക്കൊക്കെ ആ ഒരു ഫയറ് നഷ്ടപ്പെട്ടതാണ്. പക്ഷേ ആ ഫയറാണ് ഉള്ളിലൊരു തീയാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ഉറപ്പായിട്ട് എന്താണ്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് 10-ാം ക്ലാസ് ഫുൾ A+ കിട്ടുമെന്ന് മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. വിജയിച്ചവരുടെ കൂട്ടത്തിൽ എന്താണ് നിങ്ങളെല്ലാവരും എണ്ണുകയും ചെയ്യും. അപ്പോൾ അതായിരിക്കണം ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ദിവസം, നിങ്ങൾ ജീവിക്കേണ്ടത് അങ്ങനെയായിരിക്കണം. അതായത് 30 വയസ്സിന് ശേഷമൊക്കെ എവിടെ എത്തണം എന്നുള്ള എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. നിങ്ങളെ ചുറ്റുള്ള ആൾക്കാരെ പോലെ ആയാൽ മതിയോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങുക. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇത്രയും കാലം നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളും മാത്രമാണെങ്കിൽ ഇനി അത് മാത്രമായിരിക്കില്ല, സ്റ്റഡി ടിപ്പുകൾ, സ്റ്റഡി സ്ട്രാറ്റജികൾ, മോട്ടിവേഷൻസ് ഒക്കെ ഇനി ഒരുപാട് ഈ ചാനലുണ്ടാവും. എങ്ങനെ നിങ്ങളുടെ ഫോൺ ഉപയോഗം കുറയ്ക്കണം, എങ്ങനെ പഠിക്കണം, രാത്രി ഉറക്ക് കിട്ടാൻ എന്ത് ചെയ്യണം, എത്ര സമയം ഉറങ്ങണം തുടങ്ങി ഒരു വിദ്യാർത്ഥിക്ക് 10-ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങാനാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. അത് വെറും ക്ലാസ്സുകളിൽ മാത്രമായിരിക്കില്ല, എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ചാനലിൽ കൂടെ നിങ്ങൾ വരും. കഴിഞ്ഞ വർഷം 4,25,000 കുട്ടികൾ എഴുതിയ SSLC എക്സാമിൽ ഏകദേശം 3 ലക്ഷത്തോളം കുട്ടികൾ നമ്മളുടെ SSLC ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ആ കുട്ടികൾക്കൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ മക്കൾക്കും എന്താണ് അതിലും വലിയ ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, ലക്ഷ്യം വെക്കുന്നത്. സോ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതായത് 30 വയസ്സ് കഴിഞ്ഞിട്ട് അന്ന് നമ്മളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റണം, ഇതായിരുന്നു 2023 ഞങ്ങളുടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. എങ്ങനെയോ ജീവിച്ച് എനിക്ക് ഒരു പുത്തൻ ഉണർമ്മ 2023 തന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ എന്തിന് തുടങ്ങി, Eduport എന്തിന് തുടങ്ങി എന്നുള്ളതിന് ഉത്തരം അവിടെ ആയിക്കഴിഞ്ഞു. സോ എന്തായാലും എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഒരുമിച്ചാണ്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. ഡെഫിനറ്റ്ലി എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇത്തവണ ചരിത്രം സൃഷ്ടിക്കണം. ഏറ്റവും കൂടുതൽ A+ നേടിയ ബാച്ചായിട്ട് 2023 SSLC എഴുതാൻ പോകുന്ന മക്കൾ ഉണ്ടാവണം, നിങ്ങളുണ്ടാവണം. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് നിങ്ങളുണ്ടാവണം, ഞങ്ങൾ കൂടെ ഉണ്ടാവും, കട്ട സപ്പോർട്ടോടുകൂടി. സോ നമുക്ക് എന്ത് ചെയ്യാം, യാത്ര തുടങ്ങാം. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുകയാണ്, ഈ ജനുവരി മുതൽ March 31 എങ്ങനെ നിങ്ങൾ നേരിടുന്നു, എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നതെന്നായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങോട്ടുള്ള ഓരോ ചലഞ്ചുകളും നേരിടാനും നിങ്ങൾ എവിടെ എത്തിയെന്ന് തീരുമാനിക്കാൻ പോകുന്ന ഘടകം. സോ പവറായിട്ടിരിക്കുക, പൊളിക്കുക. 2023 നിങ്ങളുടേതാവണം.